ആ പ്രകാശം ഉഗ്രമൂർത്തി ശിലയിൽ പതിച്ച് ശിലാശക്തിയെ കൂടുതൽ ഉജ്ജ്വലമാക്കിക്കൊണ്ടിരിക്കുന്നു. പല ദേശത്തും പല ജാതിയിലും മതത്തിലും പെട്ട കർമ്മികളെയും മന്ത്രവാദികളെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വെളിച്ചപ്പാടിനെ പോലെ ദുരൂഹത നിറഞ്ഞൊരു ആഭിചാര കർമ്മിയെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇയാളുടെ ശക്തിയെ കീഴടക്കിയാൽ മാത്രമേ ക്ഷേത്രം തുറക്കാൻ കഴിയൂ. എന്തായാലും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം തീരെ നിസ്സാരമല്ല. കാര്യമായ ചിന്തയും കണ്ടെത്തലുമൊക്കെ ഉണ്ടാകണം. മണികണ്ഠകുമാരന്റെ സന്ദേശവുമായി ഒരാൾ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ഉത്തരവ്. അടിയന്റെ പ്രണാമം. പ്രണാമം. മണികണ്ഠകുമാറിന്റെ ദൂതന് കൊട്ടാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാഞ്ചജന്യപുരത്തെ പ്രജകളെല്ലാം അനന്തരാമനെ രാജാവായി അംഗീകരിക്കുന്നു അല്ലേ? ഇല്ല തിരുമനസേ, പ്രജകളെല്ലാം മഹാരാജനായ അങ്ങയുടെ പരമാധികാരത്തെ അംഗീകരിക്കുന്നവരാണ്. അങ്ങയുടെ പ്രജാവാത്സല്യത്തിലും സൽഭരണത്തിലും ഏറെ അഭിമാനിക്കുന്നവരാണ്. തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും ഭയന്ന് ആരുമത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ അവിടുത്തെ പ്രജകളെല്ലാം ഉഗ്രമൂർത്തിയുടെ ഭക്തരാണല്ലേ? അതെ, പ്രജകളെല്ലാം വിഷ്ണു ഭക്തരാണ്. വെളിച്ചപ്പാടിനെയും തമ്പുരാനെയും ഭയന്ന് ഉഗ്രമൂർത്തിയെ മനസ്സില്ലാ മനസ്സോടെ ആരാധിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ചെയ്യാത്തവരെയൊക്കെ ഉഗ്രമൂർത്തിക്ക് കുരുതി കൊടുക്കുമെന്നാണ് വെളിച്ചപ്പാടിന്റെ ഭീഷണി. പാഞ്ചജന്യക്ഷേത്രം ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് അല്ലേ? അതെ പ്രഭു, ക്ഷേത്രത്തിന് പുറത്തുനിന്ന് വണങ്ങാൻ പോലും പ്രാണഭയം മൂലം ആരും അങ്ങോട്ട് പോകാറില്ല. രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് കനത്ത ഭീഷണിയായ കാര്യങ്ങൾ കുമാരന്റെ അക്ഷരക്കുറിപ്പിലൂടെ ഇവിടെ എത്തിച്ച നിങ്ങൾ കൊട്ടാരത്തിന്റെ വിശിഷ്ട അതിഥിയാണ്. ഭക്ഷണ വിശ്രമങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ പോയാൽ മതി. കൽപ്പന പോലെ. ആരവിടെ? അടിയൻ. ഇദ്ദേഹം കൊട്ടാരത്തിന്റെ അതിഥിയാണ്. അതിനനുസരിച്ചുള്ള താമസ സൗകര്യം, ഭക്ഷണം എന്നിവ ഏർപ്പാടാക്കണമെന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുക. കൽപ്പന പോലെ. മന്ത്രിയോട് വരാൻ പറയൂ. ഉത്തരവ്.
പ്രണാമം തിരുമനസേ. പന്തള രാജ്യത്ത് എത്ര നാട്ടുരാജാക്കന്മാരുണ്ട്? ഒരു നാട്ടുരാജാവ് മാത്രം, പാണ്ഡ്യരാജൻ രാജശേഖര മന്നവൻ എന്ന അങ്ങ് മാത്രം. എങ്കിൽ മണികണ്ഠന്റെ സന്ദേശം വായിച്ചു നോക്കുക. പാഞ്ചജന്യപുരത്തെ നാട്ടുമുഖ്യൻ അനന്തരാമൻ പന്തളമന്നനായ നമ്മുടെ പരമാധികാരത്തെ അംഗീകരിക്കുന്നില്ലത്രേ. ആ ഗ്രാമത്തിലെ നാട്ടുരാജാവായി അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു. പന്തള രാജ്യത്ത് നികുതി അടക്കില്ലത്രേ. പന്തള രാജാവിനെ ആ ദേശത്തുള്ള ആരും അംഗീകരിക്കരുതെന്ന് മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. എന്താ മന്ത്രിക്ക് നാവിറങ്ങിപ്പോയോ? ഈ വക സംഗതികളൊന്നും അടിയൻ അറിഞ്ഞില്ല തിരുമനസേ. അറിഞ്ഞില്ലെന്നോ? പന്തള രാജ്യത്തിലെ ഗ്രാമങ്ങളെ രണ്ടായി വിഭജിച്ച് ദക്ഷിണ മേഖലയിലെ ആഭ്യന്തര സുരക്ഷാ ചുമതലകളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? നിങ്ങളുടെ പ്രവിശ്യയിൽപ്പെട്ട ഗ്രാമമല്ലേ പാഞ്ചജന്യപുരം? അതെ തിരുമനസേ. എന്നിട്ട് എന്തുകൊണ്ട് അവിടെ നടന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ല? അത് പിന്നെ രാജ്യത്തെ മേഖലകളായി തിരിച്ചിട്ടും അടിയൻ അധികാരം നൽകിയിട്ടും ദിവസങ്ങളല്ലേ ആയുള്ളൂ തിരുമനസേ. ഉവോ, ആ ഗ്രാമങ്ങളൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചു വരാൻ സംവത്സര കാലമൊന്നും വേണ്ടല്ലോ. രണ്ട് ദിനങ്ങൾ മാത്രം മതി. അതിനുള്ളിൽ ഒരു ഓട്ടപ്രദർശനം നടത്തിയിരുന്നെങ്കിൽ ഇക്കാര്യം നിങ്ങൾ അറിയുമായിരുന്നല്ലോ. എന്തുകൊണ്ടത് ചെയ്തില്ല? സഭാംഗങ്ങളെ വിലക്കെടുത്ത് സേനാധിപനെതിരെ ഏകകണ്ഠമായി ശബ്ദമുയർത്തിക്കാനും കുറ്റാരോപിതനാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെയുള്ള സേനാധിപൻ തന്റെ അധികാര അതിർത്തി മുഴുവൻ ഒരു പ്രാവശ്യം ചുറ്റി സഞ്ചരിച്ചു വന്ന് വിശേഷങ്ങളെല്ലാം നമ്മെ അറിയിച്ചു കഴിഞ്ഞു. ആ സേനാധിപനാണോ അത് ചെയ്യാത്ത മന്ത്രിക്കാണോ? ആർക്കാണ് കാര്യക്ഷമത? ആർക്കാണ് ഉത്തരവാദിത്വം? കൽപ്പന പോലെ കുമാരന്റെ സന്ദേശം വായിച്ചു തിരുമനസേ. സന്ദേശത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒരു ചെറിയ ഗ്രാമത്തിലെ തമ്പുരാൻ സ്വയം രാജാവായി പ്രഖ്യാപിക്കുക, പന്തള രാജന്റെ പരമാധികാരത്തെ പുച്ഛിക്കുക. ഈ വിഘടന പ്രവണത ഒരു നിമിഷം പോലും വെച്ചു പൊറുപ്പിക്കാവുന്നതാണോ തിരുമനസേ? പാഞ്ചജന്യപുരത്തെ അനന്തരാമനെ പോലെ ഓരോ ഗ്രാമമുഖ്യന്മാരും തങ്ങൾ സ്വതന്ത്ര രാജാക്കന്മാരാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ പന്തള രാജ്യത്തിന്റെ വിസ്തൃതി വെറും പന്തള ഗ്രാമത്തിൽ മാത്രമായി ഒതുങ്ങും. മറ്റൊന്ന് ദൈവനിന്ദയാണ്. വിഷ്ണുദേവനെയോ മറ്റാരാധനാമൂർത്തികളെയോ ആരും ആരാധിക്കാൻ പാടില്ല. ഏതോ ഒരു നികൃഷ്ട ശക്തിയെ മാത്രം കണ്ണടച്ച് വിശ്വസിക്കണമത്രേ. രണ്ട് പ്രശ്നങ്ങളും സത്വരമായി പരിഹരിക്കേണ്ടതാണ്. അവിടുന്ന് കൽപ്പിച്ച് അനുവദിച്ചാൽ മതി, അടിയൻ സേനയെയും കൂട്ടിപ്പോയി തമ്പുരാനെയും വെളിച്ചപ്പാടനെയും ബന്ധനസ്ഥനാക്കി ഈ തിരുമുമ്പിൽ എത്തിച്ചുകൊള്ളാം. സേനാധിപൻ എന്ത് അവിവേകമാണ് ഈ പറയുന്നത്? ഒരു കൊച്ചു ഗ്രാമത്തിലെ ശത്രുക്കളെ നേരിടാൻ സേനയെയും കൂട്ടി പോകുന്നത് ഒരു തരത്തിൽ വീരത്വമല്ലേ? ഏതാനും ഭടന്മാരെ പോലും അതിനായി അയക്കരുത്. കുമാരൻ സത്വരമായി എല്ലാം പരിഹരിച്ചുകൊള്ളാമെന്ന് സന്ദേശത്തിൽ കുറിച്ചിരിക്കുമ്പോൾ നാം അതിനെ ധിക്കരിക്കാൻ പാടുണ്ടോ സേനാധിപൻ? മണികണ്ഠനും വാവരും കൂടി ചേർന്നാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന വിശ്വാസം നിങ്ങൾക്കില്ലേ? ഉണ്ട് തിരുമനസേ. കുമാരൻ മനസ്സുവച്ചാൽ പരിഹൃതമാകാത്ത ഒരു പ്രശ്നവുമില്ല. വാവരുടെ സഹായം കൂടി ഉള്ളപ്പോൾ ഒന്നും ഭയക്കാനുമില്ല. എന്നാലും അടിയന്റെ ഉത്കണ്ഠപ്പെടാനൊന്നുമില്ല. പാഞ്ചജന്യ ഗ്രാമത്തെ പന്തള രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാകും കുമാരന്റെ മടക്കം. സമാധാനിക്കുക. കൽപ്പന പോലെ
പന്തളൻ രാജവംശത്തോട് ഏറ്റവും ശത്രുതയുള്ള രണ്ടു പേർ അനന്തരാമനും വെളിച്ചപ്പാടും. എന്താങ്കുന്ന് ഇങ്ങനെ ചിരിക്ക? നമുക്കൊരു സുവർണാവസരമാണ് ചക്രപാണി വീണ് കിട്ടിയിരിക്കുന്നത്. മണികണ്ഠന്റെയും വാവരുടെയും കഥ കഴിക്കാൻ പറ്റിയ സന്ദർഭം. മനസ്സിലായില്ല. പറയാം, വ്യാപാരികളായി വേഷം മാറി വന്നിരിക്കുന്നവർ പന്തളൻ രാജകുമാരനും കൊള്ളക്കാരനായിരുന്ന വാവരുമാണെന്ന് തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും രഹസ്യമായിട്ട് അറിയിച്ചാൽ മതി. രണ്ടിന്റെ ഇടപാട് അവർ തീർത്തോളും. ശരിയല്ലേ ചക്രപാണി? അതെ, ശരിയാണെങ്കിൽ. പന്തള രാജവംശത്തെ കടിച്ചു കീറാൻ തക്ക വൈരാഗ്യമുള്ളവരാണ് തമ്പുരാനും വെളിച്ചപ്പാടും. അവരെ അട്ടിമറിക്കാനാണ് പന്തള രാജകുമാരന്റെയും വാവരുടെയും വരവെന്നറിഞ്ഞാൽ രണ്ടുപേരെയും അവർ തുണ്ടം തുണ്ടമായിട്ട് വെട്ടി നുറുക്കിയിരിക്കും. അങ്ങയുടെ മന്ത്രി തന്ത്രം സമ്മതിച്ചു തന്നിരിക്കുന്നു അങ്ങുന്നേ. അതീവ രഹസ്യമായിട്ട് വേണം അവരെ വിവരമറിയിക്കാൻ. അതിപ്പോ ആര് പോയി അറിയിക്കും അങ്ങുന്നേ? മറ്റാരാ പോയി അറിയിക്കാനുള്ളത്? നീ തന്നെ പോയി അറിയിക്കണം. അയ്യോ അങ്ങുന്നേ, ഞാൻ പോയാൽ? നീ പോയാൽ എന്താ കുഴപ്പം? മണികണ്ഠകുമാരനും വാവരും ആ ഗ്രാമത്തിലുണ്ടല്ലോ. വാവർക്ക് എന്നെ പരിചയമില്ലെന്ന് വെക്കാം, മണികണ്ഠന് നല്ല പരിചയമല്ലേ. എന്നെ ആ ഗ്രാമത്തിൽ കണ്ടാൽ എന്റെ ഇടപാട് അവര് തീർത്തിരിക്കും. എനിക്കാവില്ല കുന്നേ. നീ ഒരു പേടിത്തൊടരായി പോയല്ലോ ചക്രപാണി. ഇങ്ങനെ വേഷം മാറി നടക്കുന്ന മണികണ്ഠനെയും വാവരെയും ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയില്ലേ? ഒതുങ്ങി പതുങ്ങി മാറി നിന്നോണം. എന്നിട്ട് പറ്റിയ സന്ദർഭം ഒത്തുവരുമ്പോ തമ്പുരാനെയോ വെളിച്ചപ്പാടിനെയോ കണ്ട് രഹസ്യം കൈമാറിയാ മതി. നിന്റെ സഹായത്തിന് എന്റെ ശക്തനായ ഒരു അനുയായി കൂടി ഞാൻ വിട്ടുതരാം. തമ്പുരാന് കൊടുക്കാൻ ഒരു ഓലയും തന്നേക്കാം. നീ പോയി കാര്യം സാധിച്ചിരിക്കണം. എന്താ മന്ത്രിയെങ്കും തന്നെ വീണ്ടും വിളിച്ചു വരുത്തി കൽപ്പിക്കുന്നതല്ലേ? അനുസരിച്ചേക്കാം. മന്ത്രിയുടെ കുതന്ത്രങ്ങൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയല്ലോ ദേവി. മണികണ്ഠനെ അപായപ്പെടുത്തുവാനുള്ള കരുക്കൾ അയാൾ വീണ്ടും നീക്കി തുടങ്ങിയിരിക്കുന്നു. ഈ മന്ത്രി കുടിലെ ബുദ്ധിക്കാരനാണെന്ന് മഹാരാജനും മണികണ്ഠകുമാരനും പലതവണ ബോധ്യപ്പെട്ടിട്ടും അവരയാളെ മന്ത്രിയായി വാഴിക്കുന്നതെന്തേ? അത് വിധികൽപിതമാണ് ദേവി. അവതാരോദ്ദേശ്യം നിർവഹിച്ച് മണികണ്ഠൻ മടങ്ങിപ്പോകുന്നതുവരെ അയാൾ മന്ത്രിയായി തന്നെ കൊട്ടാരത്തിൽ ഉണ്ടാവണമെന്നാണ് വിധിമതം. മണികണ്ഠൻ താരക ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞ് പശ്ചാത്താപ വിവശനാകുന്ന ഒരു മണികണ്ഠ ഭക്തനെ വിധി അയാളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്നറിഞ്ഞാലും ആ അറിവുകൾ നമുക്ക് ആശ്വാസം പകരുന്നു ദേവ. പക്ഷേ മന്ത്രിയുടെ ദൂതന്മാർ ഒരിക്കലും പാഞ്ചജന്യപുരത്തെത്താൻ പാടില്ല. മണികണ്ഠനെയും വാവരെയും തമ്പുരാനോ വെളിച്ചപ്പാടോ തിരിച്ചറിഞ്ഞാൽ അത് ആപത്താകില്ലേ? വിഷമിക്കാതെ ദേവി, മന്ത്രിയുടെ ദൂതന്മാർ ഒരിക്കലും പാഞ്ചജന്യപുരത്തെത്താൻ പോകുന്നില്ല. അവർക്ക് നിരാശരായി കൊട്ടാരത്തിലേക്ക് മടങ്ങേണ്ടി വരും. പാഞ്ചജന്യപുരത്തെ ദൗത്യം പൂർത്തിയാക്കി കുമാരൻ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ തിരിച്ചെത്തണമെന്നാണ് നമ്മുടെയും ആഗ്രഹം. ദേവിയുടെ ആഗ്രഹത്തെ നാം മാനിക്കുന്നു. വെളിച്ചപ്പാടിന്റെ ശക്തിയുടെ ഉറവിടം മനസ്സിലാക്കാൻ കുമാരന് നമ്മുടെ സഹായം അനിവാര്യമായും വേണ്ടിവരും. യഥാസമയം അത് വെളിപ്പെടുത്തി ദൗത്യം നിർവഹിച്ച് നാം കുമാരനെ കൊട്ടാരത്തിൽ എത്തിക്കുന്നതായിരിക്കും. ദേവി ആശ്വസിച്ചാലും
മണികണ്ഠന്റെ സന്ദേശവുമായി ദീർഘദൂരം സഞ്ചരിച്ചു വന്ന ദേവാനന്ദൻ വളരെ വിലപ്പെട്ട സേവനമാണ് കൊട്ടാരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനത്തിന്റെ നന്ദി സൂചകമായി ഈ ഉപഹാരം സ്വീകരിക്കുക. മണികണ്ഠകുമാരന് കൈമാറേണ്ട സന്ദേശമാണിത്. ആ ഗ്രാമത്തിൽ കുമാരന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ദേവാനന്ദൻ ഒപ്പമുണ്ടാകണം. അടിയൻ, പന്തള രാജവംശത്തോട് ഏറെ കൂറുപുലർത്തുന്നവനാണ് അടിയൻ. വെറും സാധാരണക്കാരനായ അടിയന് വിശിഷ്ടാതിഥിയുടെ പരിഗണന നൽകിയതിൽ അടിയൻ എന്നും രാജസ്ഥാനത്തോട് കടപ്പെട്ടവനായിരിക്കും. ആയിക്കോട്ടെ, നമ്മുടെ സന്ദേശം ഭദ്രമായി സൂക്ഷിച്ചു കൊണ്ടുപോയി മണികണ്ഠകുമാരനെ ഏൽപ്പിച്ചിരിക്കണം. കൽപ്പന പോലെ. ശരിക്ക് കണ്ടല്ലോ, അവനാണ് മണികണ്ഠന്റെ ദൂതൻ. നിങ്ങൾ അവനെ പിന്തുടരണം. വിജനമായ സ്ഥലത്തെത്തുമ്പോ അവന്റെ മേൽ ചാടി വീണ് രാജാവ് കൊടുത്തയച്ച സന്ദേശം പിടിച്ചു വാങ്ങി നശിപ്പിച്ചിരിക്കണം. എന്നിട്ട് അവന്റെ കഥയും കഴിച്ചിരിക്കണം. ഏറ്റെങ്ങുന്നേ, അത് കഴിഞ്ഞിട്ട് വേണം പാഞ്ചജന്യപുരത്ത് പോയി എന്റെ കുറിപ്പടി തമ്പുരാനെയോ വെളിച്ചപ്പാടിനെയോ ഏൽപ്പിക്കാൻ. സമ്മതിച്ചങ്ങുന്നേ, എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും. ചക്രപാണി, മണികണ്ഠനെ തകർക്കാനുള്ള അതിനിർണായകമായൊരു പദ്ധതിയാണ് ഞാൻ ഏൽപ്പിച്ചു വിടുന്നത്. പാളിപ്പോകരുത്. ഇല്ലെങ്കുന്നേ, മണികണ്ഠന്റെയും വാവരുടെയും അന്ത്യം പാഞ്ചജന്യപുരത്ത് സംഭവിച്ചിരിക്കും, ഉറപ്പ്. പോയി വരാം.
ബന്ധം വേർപിരിഞ്ഞു. അനന്തരാമനെ വീഴ്ത്തി സർവവും വെളിച്ചപ്പാട് കൈക്കലാക്കുമ്പോൾ, ഒരു നാട് ഭരിക്കാൻ ഒരുങ്ങുമ്പോൾ മണികണ്ഠന്റെ മായാജാലം കണ്ടുതന്നെ അറിയണം.